നമസ്കാരം. കോട്ടയം സ്വദേശികളായ ദമ്പതികളും സുഹൃത്തും മരിച്ച സംഭവത്തിൽ ടെലിഗ്രാം ബ്ലാക്ക് മാജിക് ആണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ദമ്പതികൾ ബ്ലാക്ക് മാജിക്കിന് ഇരയായെന്ന് ടെലിഗ്രാം വഴിയാണെന്നാണ് സംശയമുയരുന്നത്. സംഭവത്തിൽ ആദ്യം ആകൃഷ്ടനായത് നവീനാണ്, പിന്നാലെയാണ് ഭാര്യയായ ദേവിയും സുഹൃത്തും ആര്യയും ഇതിലേക്ക് വരുന്നത്. കേരളത്തിൽ നിന്ന് അരുണാചലിലേക്കുള്ള ഇവരുടെ യാത്ര തന്നെ ദുരൂഹത നിറഞ്ഞതായിരുന്നു. ഒരു കടവുമില്ല, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ഞങ്ങൾ എവിടെയാണോ അങ്ങോട്ട് പോകുന്നു എന്നാണ് ഇവരുടെ ആത്മഹത്യാ കുറിപ്പിൽ നിന്നും ലഭിച്ചത്. മരിക്കുന്നതിന് തൊട്ടു മുൻപ് മരണാനന്തര ജീവിതത്തെക്കുറിച്ചും പുനർജീവനത്തെക്കുറിച്ചും ഇന്റർനെറ്റിൽ തിരങ്ങിയതായി പോലീസ് കണ്ടെത്തി. ദമ്പതികളുടെ മരണത്തിൽ ബ്ലാക്ക് മാജിക്കിന് ബന്ധമുണ്ടെന്ന് ആദ്യം സംശയം തോന്നിയതിന് കാരണം നവീന്റെ ഇന്റർനെറ്റ് സെർച്ച് ഹിസ്റ്ററിയാണ്. അതോടൊപ്പം മൃതദേഹത്തിൽ കാണപ്പെട്ട പ്രത്യേക തരത്തിലുള്ള മുറിവുകളും ഇതുമായി ബന്ധപ്പെട്ടതാണോ എന്ന് സംശയമുണ്ട്. ദമ്പതികൾ പുനർജനി എന്ന ബ്ലാക്ക് മാജിക് കമ്മ്യൂണിറ്റിയിൽ അംഗമായിരുന്നു എന്ന് അയൽവാസികളടക്കം പറയുന്നു. ഇതിൽ അംഗമാകുന്നവരുടെ ചിന്തകൾ മുഴുവൻ സ്വാധീനിക്കുകയും പിന്നീട് ഒരു തിരിച്ചുപോക്ക് സാധ്യമല്ലാത്തതുമായ രീതിയിലാണ് ഇത്തരം സംഘടനകൾ പ്രവർത്തിക്കുന്നത്. ഇതിലൂടെ ജീവൻ നഷ്ടപ്പെട്ട പല കഥകളും നമുക്ക് ചുറ്റുമുണ്ട്. മനുഷ്യരെ കുരുതി കൊടുക്കുന്നതും സ്വയം ബലിയർപ്പിക്കുന്നതും മുതൽ പലതരത്തിലുള്ള വിചിത്രമായ കർമ്മങ്ങളും ഇത്തരം സംഘടനയിലുള്ളവർ ചെയ്യാറുണ്ട്. ആര്യയുടെ മൃതദേഹത്തിന്റെ കഴുത്തിലാണ് ബ്ലേഡ് കൊണ്ട് പരിക്കേറ്റത്. ദേവിയുടെ കൈകളിലും മുറിവേറ്റിട്ടുണ്ട്. രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്ന് മുറിയിൽ നിന്നും കണ്ടെത്തി. ഈ സാഹചര്യത്തിൽ ഇരുവരെയും കൊലപ്പെടുത്തിയ ശേഷം നവീൻ ജീവനൊടുക്കിയതാകാമെന്നാണ് പോലീസ് സംശയിക്കുന്നത്.